എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു മുരിങ്ങയില കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. മുരിങ്ങയില കറി തയ്യാറാക്കാനായിട്ട് മുരിങ്ങയുടെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പരിപ്പാണ്. ഒരു പിടി പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പെപ്പോഴും കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മളിവിടെ ഒരു തവി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് കൂടിപ്പോയാലും മുരിങ്ങയില കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം പരിപ്പ് എടുക്കുക. നമ്മളിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് എടുക്കുന്നത് നല്ല പച്ചമുളകാണ്, കൊമ്പൻ മുളക്. അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടി നടുവേ പൊളന്നൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എടുത്തിരുന്ന മൂന്ന് മുളകും കൂടി നടുവേ പൊളന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഒറ്റ വിസിൽ മാത്രം മതി. പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. ഒറ്റ വിസിൽ കൊണ്ട് തന്നെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി തയ്യാറാക്കണം. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയെടുത്തത്, അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഉള്ളി ആവശ്യത്തിന് ഒരു എട്ടുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ജീരകമാണ്, ഒരു നുള്ള ജീരകം. ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് കാന്താരി. പിന്നെ നാല് ചുള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരപ്പ് കൂടാതെ തന്നെ നമ്മൾ മുരിങ്ങയില കറിയാണ് വെക്കുന്നത്. അതിനായിട്ട് മുരിങ്ങയില ആദ്യം തന്നെ തണ്ടെല്ലാം കളഞ്ഞ് ഇല മാത്രമായിട്ടൊന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൂടി എടുക്കുക. മുരിങ്ങയില എപ്പോഴും കഴുകിയതിന് ശേഷമാണ് ഇലയെല്ലാം അടർത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞുകൂടി എടുക്കാം. മുരിങ്ങയിലയെല്ലാം ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. മുരിങ്ങയിലയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇന്ന് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ശരിക്കും മുരിങ്ങയിലയുടെ അളവ് കൂടിപ്പോയെന്നോർത്ത് കുഴപ്പമില്ല. മുരിങ്ങയില എന്തോരം എടുത്താലും അത് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ നേർപ്പകുതി മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കൂടിപ്പോയാലും കുഴപ്പമില്ല. മുരിങ്ങയില കൂടുതലെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. മുരിങ്ങയിലയെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിലോട്ട് മാറ്റാം. പരിപ്പെല്ലാം ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്ത് കുറുകിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തോന്നുമ്പം മുരിങ്ങയില കുറച്ച് കൂടുതലാണെന്ന് തോന്നും. പക്ഷേ നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്കും മുരിങ്ങയില നമ്മളെടുത്തിരിക്കുന്ന പരിപ്പിനും ചാറിനൊക്കെ ഒപ്പം ആയിക്കോളും. നല്ലപോലെ ഒന്ന് ആവി കയറിയാൽ തന്നെ മുരിങ്ങയില പകുതി ആയിക്കോളും. ഇനി മുരിങ്ങയില നല്ലപോലെ ഒന്ന് പരിപ്പിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. മുരിങ്ങയില നല്ലപോലെ പരിപ്പിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊരു പത പോലെ വരും, പക്ഷെ കുഴപ്പമില്ല. മുരിങ്ങയില നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അത് തന്നെ മാറിക്കോളും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയില അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെയും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം പരിപ്പ് ചേർത്ത് നമ്മൾ കറി തയ്യാറാക്കുന്നത് കൊണ്ട് നല്ലപോലെ കറി കുറുകി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നീട്ടി വെക്കണം.
അരപ്പ് ചേർത്തതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കുക. ഇനി കറി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി നമ്മുടെ കറി റെഡിയാകാനായിട്ട്. ഇനി കറി മൂടി വെക്കേണ്ട ആവശ്യമില്ല, മൂടി വെക്കാതെ തന്നെ നല്ലപോലെ ഒന്ന് ആവി കയറിയാൽ മാത്രം മതി കറി റെഡിയാവാനായിട്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഉപ്പ് കുറഞ്ഞു പോയത് കാരണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം. കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു കൂടി എടുക്കാം. കറി നല്ലപോലെ ആവിയൊന്ന് നല്ലപോലെ സൈഡൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് കൂടി താളിച്ചൊഴിക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടുക് താളിച്ചത് കറിയുടെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി അങ്ങനെ റെഡിയായിട്ടുമുണ്ട്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. തുടർന്ന് നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.